ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിരിക്കും നമ്മുടെ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസിലും എല്ലാത്തിലും നമുക്കിപ്പോൾ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ നല്ല ഡീലിൽ സംഭവത്തിലൊക്കെ കിട്ടും, പ്രത്യേകിച്ച് ആമസോണിലൊക്കെ. ഞാൻ ഫ്ലിപ്കാർട്ടൊക്കെ വേണ്ടിയില്ല. അപ്പോൾ നമുക്ക് ഓഫ്ലൈനിലും നമുക്ക് ആക്ച്വലി ഇപ്പോൾ നല്ല ഓഫർ വരുന്നുണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ സംഭവത്തിലൊക്കെ നമുക്ക് HDFC കാർഡിനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പോരാത്തിന് നമുക്കിപ്പോൾ ഇപ്പോൾ HDFC കാർഡിന് ഇപ്പോൾ ഓഫർ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അവരുടെ കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ 1500 രൂപയുടെ അല്ലെങ്കിൽ 1500 രൂപയുടെ അല്ലെങ്കിൽ അതിൻ്റെ എബോ വാല്യൂ ഉള്ള ആമസോൺ വോച്ചർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്കും കിട്ടിയെന്ന് ഞാൻ എൻ്റെ വീഡിയോ പണ്ട് നമ്മൾ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഒരു ബാങ്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്രൂവൽ റേറ്റ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയ ടൈമാണ്, പ്രത്യേകിച്ച് HDFC കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടൈമാണ് അപ്ലൈ ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് കാർഡ് കിട്ടും ചെയ്യും, അതും പോരാണ്ട് നിങ്ങൾക്ക് ആമസോൺ വോച്ചറും കിട്ടും അതിൻ്റെ കൂടെ. അപ്പോൾ നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർഡ് എടുക്കുക, നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്ലൈ പ്രൊസീജിയറും ഏത് കാർഡാണ് നിങ്ങൾ എടുക്കേണ്ടത് സംഭവമൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണം കേട്ടോ. നമ്മുടെ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ മതി. തരാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കണ്ട് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ നമുക്ക് ഓവറോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു സ്പെസിഫിക് കാർഡിൻ്റെ കാര്യമായിട്ട് പറയുന്നില്ല. നമ്മൾ ഓവറോൾ HDFC ബാങ്കിൻ്റെ കാർഡുകളിൽ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ കാർഡ് വരെ റീസെൻ്റ്ലി ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ മാരിയറ്റിൻ്റെ HDFC ബാങ്കിൻ്റെ ഒരു പ്രീമിയം കാർഡ് ഇറങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രീമിയം കാർഡ് നോക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലം ഈ ഇതിൽ നമ്മളൊരു അത്യാവശ്യം ബേസിക് കാർഡുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഫുഡിൻ്റെ ഒരു ഫുഡ് കാറ്റഗറിയിൽ ഒരു ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയുടെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും ഉണ്ട് നമ്മളതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരിക്കും കുറച്ച് കാലം മുമ്പ് തന്നെ. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ സ്വിഗ്ഗി മണിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും 10% ക്യാഷ് ബാക്കാണ് നമുക്ക് സ്വിഗ്ഗി പ്ലാറ്റ്ഫോംസിലൊക്കെ കിട്ടുക. അതുപോലെ തന്നെ ഒരു എലിജിബിൾ ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ആമസോണിലും അത് സംഭവത്തിലൊക്കെ 5% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി അല്ലാതെ നമുക്ക് 1% ക്യാഷ് ബാക്കാണ് കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യത്തെ റെക്കമെൻഡ് ചെയ്യുന്ന HDFC ബാങ്കിൻ്റെ കാർഡ് സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ HDFC ബാങ്കിൻ്റെ UPI റൂപേ ക്രെഡിറ്റ് കാർഡ് ഞാൻ റെക്കമെൻഡ് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നമുക്കത് ഓൾറെഡി ഒരു HDFC ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡീഷണൽ കാർഡായിട്ട് ഫ്രീ ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ പിന്നെ അത് ഞാൻ എടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ വരുന്നത് നമുക്ക് പിന്നെ കിട്ടാവുന്ന ബേസിക് കാറ്റഗറിയിൽ കാർഡിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മില്ലിനെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് മില്ലിനെ ക്രെഡിറ്റ് കാർഡും എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മില്ലിനെ കാർഡ് അത്യാവശ്യം നല്ല കാർഡാണ് കേട്ടോ. അപ്പോൾ എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, അതിനകത്തും ചെറിയ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ചാർജ് 999+ GST ആണ് വരുന്നത്. നമുക്ക് 5% ക്യാഷ് ബാക്ക് ആണ് ആമസോൺ, ബുക്ക് മൈ ഷോ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സോണി ലൈവ്, സ്വിഗ്ഗി, ടാറ്റ ക്ലിക്ക്, ഊബർ, സൊമാറ്റോയിൽ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ EMI വാലറ്റിനും നമുക്ക് സംഭവത്തിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് സെറ്റെണ്ണം ആനുവലി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കിയാകുമ്പോൾ ഒരു ബെസ്റ്റ് വൺ ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് തന്നെ പറയാം മില്ലിനെ ക്രെഡിറ്റ് കാർഡ്. പിന്നെ അതും അതിനകത്തും കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ളത് നമുക്ക് വേണ്ടി കോൾ വരുന്നുണ്ട്. അപ്രൂവൽ റേറ്റ് ഉള്ളത് പിന്നെ മണി ബാക്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് മണി ബാക്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഇത് ഈ കാർഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് ആക്ച്വലി കുഴപ്പമെന്ന് പറയാൻ ഇതിന് വലിയ ബെനിഫിറ്റേഴ്സും ബെനിഫിറ്റും സംഭവമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അപ്രൂവ് ആവുന്ന വൺ ഓഫ് ദ HDFC ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതും പോരാണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു HDFC ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ പ്രീ അപ്രൂവൽ ആയിട്ട് വരുന്ന വൺ ഓഫ് ദ കാർഡ് മെയിൻ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. മണി ബാക്ക് കാർഡിന് വലിയ ബെനിഫിറ്റും സംഭവമൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഒരു കാർഡ് വേണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ കാർഡ് കൊണ്ട് നമുക്ക് HDFC ബാങ്കിൻ്റെ ഓഫർ നമുക്കെല്ലാം കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഓഫീസ് ഉള്ള ടൈമിൽ നമുക്ക് ഈ കാർഡ് കൊണ്ട് ആ ഓഫർ നമുക്ക് എടുക്കാൻ പറ്റും. ഏത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ അങ്ങനെ ഗുണമുണ്ട്. പിന്നെ ഫ്രീഡം ക്രെഡിറ്റ് കാർഡ് അങ്ങനെ നോർമലി അങ്ങനെ എടുക്കാറില്ല. പിന്നെ അത് കുറേ പേര് FD ക്രെഡിറ്റ് കാർഡ് കയറിയാണ് ഫ്രീഡം ക്രെഡിറ്റ് കാർഡ് കയറി. അപ്പോൾ അതിൻ്റെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ വരുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്യുവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയും ഒരു അപ്രൂവൽ റേറ്റ് കൂടുതൽ വരുന്ന ഒരു ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്യുവൽ കാറ്റഗറിയിൽ വരുന്ന ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യുവൽ പർപ്പസിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് 5% സ്പെൻഡ് ഓൺ ഫ്യുവൽ പോയിൻറ്റ്സ് ആണ് നമുക്കിത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് നൽകുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടും ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് ആക്ച്വലി ഇന്ത്യൻ ഓയിലിൻ്റെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. അതായത് മാസം നമുക്ക് 50 രൂപ മാക്സിമം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഭയങ്കര ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആണ്. ഇപ്പോൾ പിന്നെ നമുക്ക് ഒരു ഫ്യുവൽ പോയിൻറ്റ്സ് ആണ് നമുക്ക് എവരി 150 രൂപ സ്പെൻഡ് ഓൺ അതർ പർച്ചേസ് നമുക്ക് കിട്ടട്ടാ. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് മെസ്സേജ് കുറേ വരുന്നുണ്ട്. പിന്നെ
Luxury category ini boleh kanya berarti Infinia metal card itu one of the best chan. Diana Club itu adum best chan. Pindah Cobra ini boleh kanya pindah SVG ini kita malah lebih pindah Tata New ini kita beli kanya dalam unboxing sama orang kita video kan dari. Adi ini actually first year free aja kita kanya. Adum kalau pelajar itu card ini ada. Perhati jangan kalau Chrome itu kalau perhati sih ini best chan one of the best chan ya. Adum pasalnya kita ada. Kita ke UPI platform ini beri nampak. Untuk kita UPI beri kanya. UPI beri kanya kita points segera nunduk. Apa kita beri fitur kita kiri kita Aduh, nah, lalu kardan ini, anak. Yang anak kemudian ini adalah plus card dalam dia. Ini mau lalu top card lalu pondah usilnya plus card. Nah, kami charger ini, nah, itu dendam beri plus GST, anak. Pinnya beri itu, kami yang anak kemudian ini kardan itu PTM cardnya, enggak ada kami di dalamnya. Jadi PTM, nah, lalu bikin itu dengan pinnya korup lagi. Lalu itu lagi ada nilai PTM card. Bank ada low level beri itu kardan ini, anak. Pinnya milenial card, kami already pernah lalu. Travel category itu oke aneh ada Galia karena itu sih nalar itu pinnya IRCTC lah ciri sih ada pudir gak ada angin itu aduh milih korup pelajar terus yang lalu IRCTC train semua orang tuh begini aneh itu sih korup pelajar itu pinnya berarti Indigo itu tuh ya pola 6 year award point itu gak ada angin itu aduh yang lalu Indigo flight semua orang tuh begini aneh itu sih nalar itu gak ada angin ya pinnya shopping platform itu kami macam itu ada new gak ada malah itu aneh shop itu jangan pasang nggak rekomendasi lihat pinnya fuel category itu kami already pernah new di mana lalu ada kau gak ada malah itu lalu pinnya one of the basic card itu orang tuh EMI CMI kan orang sana, aduh, nih kau perih perlawatan, anu normali kadu itu, perih perlawatan, orang yang mana ini baik kalau ini EMI anu normali beriya, aduh, ini rating udah dulu, approval rating udah dulu lata, apa nih kalau apply jam berapa, kamar kan, dah, malah dahulu, malah ru setiap ini referral ini, anta ada kurang, nih kau apply jam berapa, tala chance kurang, apa nih normal, baki direct apply jam itu, tala chance kurang, lagi nama referral itu apply jam berapa, anu benefit beriya, promotion sama orang lata, nih kau tapi nih mata apply sama di, itu tuh orang itu, apa itu, anu malah, saya rekomend di dulu korai, berikut korai kadu itu, nih kau di dulu, kayaknya Ortakan kan ini kan, apa adilnya? Nanya korek, nama lo ditanya adilnya already ya, HDFC Bank ini nalar kado lundu, jadi hari ini. Apa adilnya? Jangan lo use itu lagi timbas cek kado lalu nama lo barangnya. Ini lo lihat kado lalu orang itu jangan milenial kado kan menu begin tuh milenial kado HDFC itu titanium kado jangan itu sih UPI nu begin tuh Snapdeal lalu ada nih. Pas Snapdeal nanya mainly UPI kado itu begin tuh. Apo ini kan nama lo recommendin HDFC Bank ini kado. Apa nama lo kalau kore HDFC Bank ini kado tarik dikan tarik pernah ya one of the best time mana mana yang barangnya. Ini approve aja nya kado matra lalu ada lalu nih ekstra ayat tanjuru berada minimum ayat tanjuru berada amazon macam itu berada ini kira ayat tanjuru itu diindah bisa macam itu dapat pinnya itu kita nanti ada orang orang 90 days kan ini kan, nama kita kartu kita kartu aktivasi kan kan ini 90 days kan ini kan, nama kita ini amazon macam itu, awalnya ayat ceri ata, apa tanah kita lihat itu korang berikutnya doubtan, apa tanah kita lihat ata, apa jadi nama kita video ini pihon video shooter like kan, share kan, subscribe kan, markan dah, channel support kan markan dah, dulu sampai kan dekam ini kan markan dah, nama kita dua channel support kan markan dah, description link kan lah kau dengar ata, apa jadi nama kita Instagram page ini link kau dengar support kan, subscribe kan, follow kan markan dah, apa jadi kan? Bye.